തിരുവനന്തപുരം പൊന്മുടിക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായി. പുതുക്കാട് എസ്റ്റേറ്റ് റോഡിലാണ് മണ്ണിടിഞ്ഞത്. റോഡ് പൂർണ്ണമായും തകർന്നു. ആളപായമൊന്നുമില്ല. ദൃശ്യങ്ങളിലേക്ക് ആറ് അനുദർശനം ഉണ്ടായിരുന്നത്. ഇത് പൊന്മുടിയിലേക്ക് എത്താറാകുമ്പോഴാണോ ഹെയർപിൻ വളവുകളോട് ചേർന്നാണോ ഇങ്ങനെ മണ്ണിടിഞ്ഞത്? മറ്റെവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ദിവിഷ്, ഇത് വിതുര പൊന്മുടി പ്രധാന റോഡിലല്ല, ഇത് വിതുരയ്ക്ക് വിതുരയിൽ നിന്ന് പൊന്മുടിക്ക് സമീപമുള്ള പുതുക്കാട് എസ്റ്റേറ്റിലേക്കുള്ള റോഡാണ്. അത് ഒരു ജീപ്പ് റോഡാണ്. ആ ജീപ്പ് റോഡിലേക്കാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്നലെ രാത്രിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. വലിയ പാറകഷ്ണങ്ങളും ചെളിയും ഈ റോഡിലേക്ക് വീണ് ആ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. ഇത് ബാധിക്കുന്നത് ഈ പുതുക്കാട് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ലയങ്ങളിൽ താമസിക്കുന്ന ഏതാണ്ട് 100 കുടുംബങ്ങളെയാണ്. ഇപ്പോൾ അവിടേക്ക് ഫയർഫോഴ്സിന് ഇപ്പോൾ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സിന് എത്താൻ പറ്റുന്ന ഒരു മേഖലയിലല്ല ഈ മണ്ണിടിച്ചിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ JCB അവിടെ എത്തിച്ച് ഈ മണ്ണും പാറയും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പ്രധാന റോഡിൽ നിന്ന് ഏതാണ്ട് 2.5 കിലോമീറ്റർ നടന്നു വേണം ഈ റോഡിലേക്ക് ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലത്തേക്ക് എത്താൻ. ആളപായമില്ല എന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത്. മറ്റ് അവിടെ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ഏതാണ്ട് 100 കുടുംബങ്ങൾ, ഈ ലയങ്ങളിൽ താമസിക്കുന്ന 100 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അവർക്കിപ്പോൾ ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. മഴ ഇല്ലാത്തതാണ് ഇപ്പോൾ ഒരാശ്വാസം. രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, ആറ് അനുദർശനാണ് വിവരങ്ങൾ നൽകിയത്. ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നതാണ് അവരുടെ ഒരു പ്രധാന കടമ്പ. ഒരു സ്റ്റേറ്റിലേക്കുള്ള റോഡാണ്. അതുകൊണ്ട് അങ്ങനെ ആളുകൾക്ക് മറ്റു ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പക്ഷേ ഒരുപാട് കല്ലും മണ്ണും ഒക്കെ റോഡിലേക്ക് ഒഴുകിയെത്തി റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും